കാൽപന്ത് കളിയുടെ ഇതിഹാസ നായകന് ഇന്ന് 37-ാം പിറന്നാൾ. 1987 ജൂൺ 24 ജനിച്ച സാക്ഷാൽ ലയണൽ മെസ്സി ലോകകപ്പും കീഴടക്കി കോപ്പയിലൂടെ തന്റെ ചരിത്രയാത്ര തുടരുകയാണ്. കുട്ടിക്കാലത്ത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന, സാധാരണ ആളുകൾ നടക്കുന്നത് പോലെ നടക്കാനാവില്ലെന്ന് പോലും കരുതിയ ആ ഇടങ്കാലുകാരന്റെ ഷോട്ടുകൾക്കിന്നും മഴവില്ലായ്മ തന്നെയാണ്. തന്റെ 10-ാം വയസ്സിൽ ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി എന്ന രോഗം പിടികൂടിയ മെസ്സിയുടെ കാൽപന്ത് കളിയിലെ പ്രാവീണ്യം സ്പെയിനിലെ വമ്പൻ ക്ലബ്ബായ ബാഴ്സലോണ തിരിച്ചറിഞ്ഞിരുന്നു. ചികിത്സാ ചിലവടക്കം ഏറ്റെടുത്താണ് ബാഴ്സലോണ ആ 13-കാരനെ ക്ലബ്ബിലെത്തിച്ചത്. അർജന്റീനയിലെ റൊസാരിയോ തെരുവിൽ നിന്നും ഫുട്ബോളിന്റെ മാന്ത്രിക ലോകത്തേക്കെത്തിയ ലിയോണൽ ആന്ദ്രേസ് മെസ്സി ഇന്ന് കാൽപന്ത് കളിയുടെ രാജാവായി മാറിയിരിക്കുകയാണ്. ബാഴ്സലോണയിലൂടെ ലോക ഫുട്ബോളിൽ തന്റേതായ സ്ഥാനം നേടിയെടുത്ത മെസ്സിക്ക് പക്ഷേ രാജ്യത്തിനായി ഒന്നും ചെയ്യാത്തവനെന്ന ചീത്തപ്പേര് ഏറെക്കാലം കേൾക്കേണ്ടി വന്നു. ക്ലബിനായി കിരീടങ്ങൾ വാരിക്കൂട്ടുമ്പോഴും ബാലന്തിയോറും ഫിഫ പുരസ്കാരങ്ങളും നേടുമ്പോഴും അന്താരാഷ്ട്ര ഫുട്ബോളിൽ നീലക്കുപ്പായമണിഞ്ഞ് കിരീടമുയർത്താൻ ഏറെ കാത്തിരിക്കേണ്ടി വന്നു. 2014 ലോകകപ്പ് ഫൈനലിൽ തോറ്റപ്പോഴും 2018 കപ്പില്ലാതെ മടങ്ങേണ്ടി വന്നപ്പോഴും മെസ്സിക്ക് ഏറെ പഴി കേൾക്കേണ്ടി വന്നു. ഒടുവിൽ 2021 കോപ്പ അമേരിക്കയിൽ ആ കാത്തിരിപ്പ് അവസാനിക്കുകയായിരുന്നു. മാരക്കാനയിൽ ബ്രസീലിനെ തോൽപ്പിച്ച് രാജ്യത്തിനായി ആദ്യ കിരീടം. പിന്നാലെ യൂറോ ചാമ്പ്യന്മാരായ ഇറ്റലിയെ എതിരില്ലാതെ 3 ഗോളുകൾക്ക് തോൽപ്പിച്ച് ഫൈനലിസ്റ്റ് ആ കിരീടം. ഒടുവിൽ ഖത്തറിലെ ലുസൈൽ സ്റ്റേഡിയത്തിൽ വിശ്വകിരീടമുയർത്തിയുള്ള ആ നിൽപ്പ് ആരാധകരുടെ കണ്ണും മനസ്സും നിറച്ചു. ഇപ്പോൾ സമ്പൂർണനായി കോപ്പയിലിറങ്ങുമ്പോൾ സമ്മർദ്ദങ്ങളില്ലാത്ത, ആശങ്കകളേതുമില്ലാത്ത ഇതിഹാസ നായകനെയാണ് ലോകം കാണുന്നത്. ഇനിയൊന്നും നേടാനില്ലെങ്കിലും ഇത്തവണത്തെ കോപ്പ മെസ്സിയുടെ ഫുട്ബോളിലെ ലാസ്റ്റ് ഡാൻസ് ആണെങ്കിൽ അത് രാജകീയമായി കിരീടമുയർത്തി തന്നെയാവണമെന്നാണ് ഓരോ ഫുട്ബോൾ പ്രേമിയും ആഗ്രഹിക്കുന്നത്.